നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒരുപക്ഷെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തയ്യാറായേക്കും, മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ വകുപ്പ് മാറ്റാൻ തയ്യാറായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും അധികം കടുത്ത സമ്മർദ്ദങ്ങൾ ഇദ്ദേഹം എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സി പി എമ്മിന് അകത്ത് തന്നെ പടലപ്പിണക്കം, സി പി ഐയുടെ ശക്തമായ ദൃപ്പം മാറ്റിക്കളയൂ എന്ന് പറഞ്ഞ് സർവ്വസംഹാര രുദ്രനായിട്ട് പോയ ബിനോയ് വിശ്വൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ എം പി ആകേണ്ടിയിരുന്ന പ്രകാശ് ബാബു അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, ഒരു പ്രൊമോഷനും കിട്ടാതെ പാർട്ടിയിൽ അദ്ദേഹം തന്നെയുണ്ട്. അദ്ദേഹം ഇങ്ങനെ, പിന്നെ അതുകൂടാതെ ജനതാദൾ, രാഷ്ട്രീയ ജനതാദൾ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ വർഗീസ് ജോർജ്, പ്രൊഫസർ വർഗീസ് ജോർജ്, അദ്ദേഹം ഞങ്ങളിപ്പം മാറ്റി എല്ലാം ശരിയാക്കും എന്നുള്ള മട്ടിൽ പോയി അദ്ദേഹം അതിന്റെ ആശയവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ സമ്മർദ്ദങ്ങൾക്ക് അടുത്ത് പിന്നെ പ്രതിപക്ഷം, മാധ്യമങ്ങൾ എല്ലാം ഇട്ട് വിരട്ടിയിട്ട് ഉരുട്ടിയിട്ടും ഒരു കൂസലുമില്ല എന്നും മാധ്യമങ്ങളെ പ്രതിരോധത്തിലാക്കി അദ്ദേഹം, അതായത് ഈ മെമ്മോറാണ്ടം തെറ്റിദ്ധരിച്ച് വാർത്ത കൊടുത്തതിൽ അദ്ദേഹം പത്രങ്ങളെ കാശിന് കളിയാക്കിയെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിനെതിരെയാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തതെന്നാണ്. അതെ, ഈ കേരളം എന്നുള്ളത് ഭരണകൂടത്തിന്റെ പരാജയമായിട്ടാണ് മാധ്യമങ്ങളെല്ലാം എഴുതിയത്. ഇത് കേരളത്തിനെതിരെയാക്കി, അവിടെ ദുരന്തത്തിന്റെ ഇരകൾക്കെതിരെയാക്കി ഇദ്ദേഹം ഒരു വ്യാഖ്യാനം അങ്ങ് ചമച്ചുകൊണ്ട് പത്രങ്ങളെ പ്രതിരോധത്തിലാക്കി. കമാന്നൊരക്ഷരം ഈ വാർത്ത ചമച്ചവരൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഒരു ഭീഷണിയും കൂടെ മുഴക്കി, അതായത് നിയമ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളൊരു ഭീഷണിയും കൂടെ ഉയർത്തിക്കൊണ്ട് പത്രങ്ങളുടെ ഒരു ശരിക്കും ചോദ്യങ്ങളുടെ മുനയ്ക്ക് മൂർച്ചയൊക്കെ കുറച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷെ അൻവറിലെത്തിയപ്പോ, അൻവറിന്റെ കാര്യത്തിലേക്ക് സൂചന എത്തിയപ്പോ, അത് ഞാൻ ഗവൺമെന്റിന്റെ ആളാണ് അത് പറയേണ്ടത് ഞാനല്ല എന്ന് പറഞ്ഞെങ്കിലും പത്രങ്ങൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ആവർത്തി ചോദിച്ച ആ ഒരു സമ്മർദ്ദത്തിൽ അദ്ദേഹം പി വി അൻവറിനെതിരെ നല്ല കുറുക്കി കൊള്ളുന്ന വാക്കുകൾ തന്നെ നൽകി. കാരണം പി വി അൻവർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നിയമസഭാ കക്ഷി, അതായത് പാർലമെന്ററി പാർട്ടിയുടെ ഒരു അംഗമാണ്. അദ്ദേഹം അതിന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ മറന്നുപോയി. സി പി എം ആണ് അദ്ദേഹത്തെ എം എൽ എ ആക്കിയെന്ന് മറന്നുപോയി, തലമറന്ന് അദ്ദേഹം എണ്ണ തേച്ചു എന്നുള്ള പരോക്ഷമായ ഒരു സൂചന. അതിനു മുമ്പ് അദ്ദേഹം നൽകിയ സൂചന മലബാറിലെ കരിപ്പൂര്, അതുപോലെ തന്നെ കണ്ണൂര് വിമാനത്താവളങ്ങൾ, അതായത് കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വിമാനത്താവളങ്ങളിൽ നടത്തിയ സ്വർണ്ണ വേട്ടയുടെ കണക്കാണ്. വർഷാവർഷം ക്രമപ്രവൃത്തമായി, അങ്ങനെയല്ല ഇരട്ടി. ഇപ്പോ 2021 നടന്നതിന്റെ ഇരട്ടിയാണ് 22, 22 നടന്നതിന്റെ ഇരട്ടിയാണ് 23, 23 കഴിഞ്ഞിട്ട് ഇപ്പൊ 24 പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പ് തന്നെ മറ്റേതിനോടൊക്കെ കിടപിടിക്കുന്ന അതിന്റെ ഒരു 4 ഇരട്ടിയാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത്രമാത്രം വലിയ കള്ളക്കടത്ത്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇതിന്റെ എല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ രണ്ട് വിമാനങ്ങളും മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് രാജ്യവിരുദ്ധ നടപടിയാണ്, ഒരിക്കലും അനുവദിക്കാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ പെട്ട ചിലരാണ് ഈ എം ആർ അജിത് കുമാറിനെതിരെയും, അതുപോലെ തന്നെ ഇപ്പോൾ വേറെ മാറ്റി നിർത്തിയിരിക്കുന്ന മറ്റൊരു പോലീസുകാരനായ സുജിത് ദാസിനെതിരെയും പ്രതികരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യംഗ്യമായിട്ട് തന്നെ, അല്ല ഏതാണ്ട് നേരിട്ട് തന്നെ പറഞ്ഞത്, അവരുടെ നിരാശ. അതുപോലെ തന്നെ അൻവർ വളരെ ക്രൂരന, വളരെ അധികം ശൗര്യത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ് സ്വർണം പിടിക്കുമ്പോൾ കിട്ടുന്ന വെയിറ്റ് അത് കോടതിയിൽ തുണ്ടി ഹാജരാക്കുമ്പോൾ കിട്ടുന്നില്ല. അതിന്റെ കാര്യകാരണ സഹിതം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തൃശൂർ പൂരത്തിന്റെ കാര്യത്തില് അദ്ദേഹം ഒന്ന് പതറി, ആ ചോദ്യത്തിന് മുമ്പിൽ പതറി എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു രക്ഷപ്പെട്ടു, 24-ാം തീയതിക്കകം രണ്ടാമതൊരു റിപ്പോർട്ട് നേടിയിട്ടുണ്ട്, അത് വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തേതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്കില്ല. എന്തായാലും സി പി ഐക്ക് സീറ്റ് പോകേണ്ടത് പോയി കിട്ടി എന്നുള്ള അവിടെ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിശദീകരിക്കേണ്ടിയിരുന്ന വേറൊരു കാര്യം, ഈ മെമ്മോറാണ്ടത്തിലെ എല്ലാ കണക്കുകളും നമ്മൾ ക്ലെയിം ചെയ്യുന്ന കണക്കുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയൊക്കെ ആവശ്യപ്പെട്ടെങ്കിലേ കുറച്ചൊക്കെ കിട്ടൂ, ഒരു വിലപേശലാണ്, ആ ഒരു വിലപേശലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം തന്നെ മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന അത്ര വിഹിതം മാത്രമേ ഒരു വീട് വെച്ചു കൊടുക്കാനും ഒക്കെ ഇതിൽ ആവശ്യപ്പെട്ടാൽ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാനദണ്ഡങ്ങൾ മാറുകയല്ലേ വേണ്ടത്? നമ്മൾ ഇത്രയധികം കള്ളക്കണക്കുകൾ കൊടുത്താലേ കേന്ദ്രം തരൂ എന്നുള്ളതല്ലോ വേണ്ടത്. നമ്മുടെ വയനാടിന്റെ പാക്കേജിന് പുനരുദ്ധാനത്തിനും അങ്ങനെയാണല്ലോ പറയുന്നത്. അതിനുവേണ്ടി ഇത്ര കൂടി ചെലവാകും, അതാ വേണ്ടതെന്നല്ലേ നമ്മൾ പറയേണ്ടത്? ഈ സായിപ്പമാണ്ട കാലത്തെയും മെമ്മോറാണ്ടം രീതികളിലേക്ക് വീണ്ടും ബ്യൂറോക്രാറ്റിക് രീതികളിലേക്ക് പോയിട്ട്
അപ്പൊ എല്ലാം നമ്മൾ ഈ ശിക്ഷാ നിയമങ്ങൾ തന്നെ മാറ്റിക്കൊണ്ടു വരുമ്പോ പുതിയ മാനം ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ, അവിടുത്തെ ചെലവ്, അവിടെ വസ്തുവിന്റെ വില, ഇതെല്ലാം കണക്കാക്കിയുള്ള ഒരു പുതിയ മാനദണ്ഡത്തിലേക്ക് വരേണ്ടതല്ലേ. പത്രപ്രവർത്തകരിൽ ഒരാൾ അങ്ങനെ തന്നെ ചോദിച്ചു, അതിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് വന്നത്. പക്ഷെ തൽക്കാലം ഇപ്പോ ഇങ്ങനെയൊക്കെ വലിയ ക്ലെയിമുകൾ, അതായത് ഫാൾസ് ക്ലെയിമുകൾ കൊടുത്തെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും തുക കിട്ടുകയുള്ളൂ. ഗവൺമെന്റ് വേണ്ടതുപോലൊക്കെ അതിനെ നേരിട്ടിട്ടുണ്ട്. അത് പറഞ്ഞത് ഏതാണ്ട് ഒരു മണിക്കൂറിലകം എടുത്തു വയനാടിന്റെ കാര്യം മാത്രം. ബാക്കിയുള്ള സമയത്താണ്, ഒരു അരമണിക്കൂറിനുള്ളിലാണ് ബാക്കി വിഷയങ്ങൾ എം ആർ അജിത്കുമാർ, പി വി അൻവർ, സുജിത് ദാസ്, അതുപോലെ കരിപ്പൂർ, അതുപോലെ കോഴിക്കോട് കള്ളക്കടത്തുകൾ ഒക്കെ വന്നത്. അപ്പൊ ഇതൊക്കെ ഇതുപോലെ തന്നെ സംഭവിക്കുമെന്ന് കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രതീക്ഷിച്ചതും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പോലീസിനെ നിർവീര്യമാക്കുന്ന ഒരു നടപടികളും എടുക്കുകയില്ല. അതായത് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അന്വേഷണം, അന്വേഷണത്തിൽ കുറ്റംകാരൻ എന്ന് കണ്ടു കഴിഞ്ഞാലാണ് നടപടി. യുക്തിസഹമായി ഇദ്ദേഹം പറഞ്ഞാൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴേ മാറ്റി അങ്ങ് നിർത്തുക, ആ ഒരു രീതിയല്ല ഗവൺമെന്റ് പിന്തുടരുതെന്ന് വളരെ ശക്തിയുക്തം അദ്ദേഹം പറഞ്ഞു. പക്ഷെ വളരെ ധീരമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി പി ശശിയെ പറ്റി പറഞ്ഞപ്പോഴാണ്. പി ശശി ഇന്ന് വരെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്, ശരിയായ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് അപ്പോൾ പി വി അൻവർ അവിടെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ശശിയെപ്പറ്റി പരാതി കൊടുത്തു, ശശിക്ക് പരാതി കൊടുത്തു, അതിൽ നടപടി ഉണ്ടായി. അപ്പോൾ വളരെ ശബ്ദം ഉയർത്തിക്കൊണ്ടും രോഷാകുലനായിക്കൊണ്ടും അതുവരെ കൂളായിട്ടും ചിരിച്ചുകൊണ്ടുമാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ പി വി അൻവർ കൊടുക്കുന്ന പരാതിയിന്മേലെല്ലാം നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരുത്തിയിരിക്കുന്നത്, അതിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് പരാതി നടപടിയെടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് വരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അൻവർ ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ ആരോപണങ്ങളും ഷൂവായിപ്പോയി. സി പി ഐയും അതുപോലെ പാർട്ടിക്കകത്ത് തന്നെ ചിലരും ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒക്കെ തന്നെ ഷൂ ആക്കിക്കൊണ്ട് ശശിയെ സംരക്ഷിക്കുമെന്നും അതുപോലെ തന്നെ എം ആർ അജിത്കുമാർ അന്വേഷണത്തെ കുറ്റക്കാരനെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നടപടിയെടുക്കുമെന്നും വളരെ വ്യക്തമായിട്ട് ഒരു നട്ടല്ലുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള തന്റെ അടുത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. അങ്ങനെ തന്നെ ധീരമായിട്ട് തന്നെയാണ് ഈ ചോദ്യങ്ങളെ ഒന്ന് നേരിട്ടത്. ഒരു കുഴപ്പവും ഇല്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ പോലീസുകാരെ ഉപയോഗിച്ച് ഈ രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് എ കരുണാകരന്റെ കാലത്തെ ജയറാം പഠിക്കലുമായിട്ടുള്ള ഒരു ഒബിലി സഖ്യമുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ തുടങ്ങിയത് തന്നെ അതാണ്. ആ ഘട്ടത്തിൽ അങ്ങനെ ആണ് കോൺഗ്രസ് ചെയ്തിരുന്നത്. ആ കോൺഗ്രസിന്റെ സംസ്കാരമല്ല എൽ ഡി എഫിനുള്ളതെന്നും അദ്ദേഹം ഭംഗിയന്തരേണ പറഞ്ഞു വയ്ക്കുകയും കോൺഗ്രസിനെ, അതായത് പ്രതിപക്ഷത്തെ കൂടി അദ്ദേഹം പ്രതിരോധത്തിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഇത് പറയുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്കകം അടുത്തത് പി വി അൻവറിന്റെ പത്രസമ്മേളനം വരികയാണ്. അപ്പൊ അദ്ദേഹം മുഖം രക്ഷിക്കാൻ വേണ്ടി എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ പി വി അൻവറിന് യു ഡി എഫിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു, ഇടതുമുന്നണി അവരുടെ വാതിൽ അടയ്ക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു മണിയാണ് അവിടെ മുഴങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല. കോൺഗ്രസ് ഇടതു സംസ്കാരം ഉള്ളവനല്ല, കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഉള്ളവനല്ല പി വി അൻവർ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ കള്ളക്കടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതിൽ പോലീസ് എടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഗവൺമെന്റിനെതിരെ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായ പ്രസ്താവനകൾ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരന് ചേരാത്ത വിധം, ഇടതുപക്ഷ സഹയാത്രികന് ചേരാത്ത വിധം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കൊരു സൂചനയാണ്. അപ്രകാരമുള്ള നടപടികളായിരിക്കും, എം ആർ അജിത് കുമാറിനെ ഉള്ള എതിരെയുള്ള നടപടികളായിരിക്കേയില്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അൻവറിനെതിരെ എന്ത് ആക്ഷൻ വരാൻ പോകുന്നു എന്നാണ് കാണാനിരിക്കുന്നത്.